Hi dears, welcome to my channel Shalu's World and I am Salome Jimson. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായി ഒരു ഫോട്ടോ ആൽബം എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമുക്ക് അതിനായിട്ട് അതൊരു ബോക്സ് വേണം, സോ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോക്സ്. ഞാനിപ്പോൾ ഒരു വാച്ചിന്റെ ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മുകളിൽ നിന്നും അതുപോലെ തന്നെ താഴെ നിന്നും ഒരു 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. ഓരോ സൈഡ്സിലും നമ്മൾ ഇതുപോലെ 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഡിസ്റ്റൻസ് അനുസരിച്ച് അതിന്റെ ഇൻസൈഡ് ഒരു 1 സെന്റിമീറ്റർ ഗ്യാപ്പ് രണ്ട് സൈഡിൽ നിന്ന് വിട്ടുകൊണ്ട് ലൈൻസ് വരച്ച് ഒരു സ്ക്വയർ വരച്ചെടുക്കുക. അതായത് നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് അളവിന് ഒരു സ്ക്വയർ ഇൻസൈഡ് കിട്ടണം. ഓക്കെ, നമ്മളിപ്പോ സ്ക്വയർ വരച്ചു കഴിഞ്ഞു. നമുക്കിപ്പോ കറക്റ്റ് അളവിന് ഒരു സ്ക്വയർ ഇൻസൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്വയറിനെ കട്ട് ചെയ്ത് മാറ്റാം. ഈ സ്ക്വയറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ആ സൈഡുകളിലേക്ക് സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ആ വശങ്ങളിലെ പരിപരിപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്, കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ. 4 സൈഡിലും അങ്ങനെ ഒട്ടിച്ചു. ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് മുകളിൽ നിന്ന് 1 സെന്റിമീറ്റർ വെച്ച് 2 സൈഡിലും, അതായത് ബോക്സിന്റെ 2 സൈഡിലും വേണം. എന്നിട്ട് വീണ്ടും ഒരു 1 സെന്റിമീറ്റർ ആ അളവ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ആ പോർഷൻ നമ്മളൊരു സൂചി വെച്ചോ പിന്നോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടിട്ട് ഹോൾ ഇടുക. അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഈ ഹോൾ ഒന്ന് വലുതാക്കാനായിട്ട് ഒരു റീഫില്ലർ യൂസ് ചെയ്യാം. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക. എന്നിട്ട് ഈ റീഫില്ലർ നമുക്ക് ഈ സൈഡിലൂടെ അപ്പുറത്തെ ഹോളിലൂടെ കടത്തിവിടാം. അങ്ങനെ മുകളിൽ നിന്ന് താഴെ നിന്ന് 2 റീഫില്ലർ നമ്മൾ ഇതുപോലെ കടത്തിവിടുക. എന്നിട്ട് നമുക്ക് അവന്റെ നിബിന്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതുപോലെ നമുക്ക് മൂവിങ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇൻസൈഡ് വരുന്ന ആ സെന്റിമീറ്റർ നോക്കുമ്പോൾ എനിക്കിപ്പോ 6 സെന്റിമീറ്ററാണ് കിട്ടിയത്. ഞാൻ പേപ്പറിൽ ഒരു 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത്രയും ലെങ്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേപ്പർ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിന്റെ 2 എണ്ണത്തിന്റെയും അറ്റങ്ങൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളവിടെ അതിന്റെ 2 യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോസ് എന്ത് പിക്ചേഴ്സ് ആണെങ്കിലും അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോ എന്ത് ഫോട്ടോസ് ആണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനാണെങ്കിൽ അങ്ങനെ നമുക്കത് ചെയ്യാം. ഇനി വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അങ്ങനെ ഓരോ പിക്ചേഴ്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിക്ചേഴ്സ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പിക്ചർ കഴിഞ്ഞോ അടുത്ത പിക്ചറിന്റെ പാതി കയറി വരാതിരിക്കാൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ പിക്ചേഴ്സും ഇതുപോലെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള എല്ലാ പിക്ചേഴ്സും ഇതിനകത്തോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതാം. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് ഒക്കെ അവരുടെ ഫോട്ടോസും നമ്മുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടാ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിഷസോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, നമ്മള് എഴുതാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തേക്ക് എഴുതുക. ഇനി എഴുതിയില്ല ഫോട്ടോസ് മാത്രം ഒട്ടിക്കാനാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മേളത്തെയും താഴത്തെ റീഫില്ലറിൽ ഇതിന്റെ 2 അറ്റങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ഈ മുകൾ ഭാഗത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പിന്റെ പകുതി ഭാഗമാണ് നമ്മുടെ ഈ പേപ്പറിൽ വരേണ്ടത്. സെല്ലോ ടേപ്പിന്റെ പകുതി ഭാഗത്തേക്ക് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളത് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത പേപ്പറിന്റെ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിലത്തെ റീഫില്ലറിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഈ സെല്ലോ ടേപ്പ് നമ്മൾ ആ ബാക്കി പോർഷൻ നമ്മൾ ഇട്ടിരിക്കുന്നില്ലേ, അത് ആ റീഫില്ലറിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. നമുക്കത് ക്ലിയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സെല്ലോ ടേപ്പ് കറക്റ്റ് ആയിട്ട് ഒട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും വളഞ്ഞു തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക, വളഞ്ഞും തിരിഞ്ഞൊന്നും പോവാതെ. എന്നിട്ട് പതുക്കെ നമ്മളിത് റോൾ ചെയ്യുക. ഈ റീഫില്ലർ ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഇത് റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളെ മുഴുവൻ പേപ്പറും ഇതുപോലെ ആദ്യത്തെ റീഫില്ലറിലേക്ക് റോൾ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ താഴത്തെ പേപ്പറിലും ഇതുപോലെ തന്നെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അതായത് പകുതി പോർഷൻ പേപ്പറിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഗമ്മൊക്കെ തയ്ച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, തെന്നിയൊക്കെ പോവും. സെല്ലോ ടേപ്പ് ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ റീഫില്ലറിൽ ഒട്ടിയിരിക്കും.
ഇനി നമ്മളിത് ആ റീഫില്ലറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ റീഫില്ലറിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. വളഞ്ഞൊന്നും പോവാതെ ക്ലിയർ ആയിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ആ റീഫില്ലർ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ ഒട്ടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ലാസ്റ്റ് പിക്ചർ ആയിരിക്കും ആദ്യം വരുന്നത്. തിരിച്ച് റോൾ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് പിക്ചർ തന്നെ ആദ്യം വരും. ഇതിപ്പോൾ ഞാനൊരു OHP ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് പേപ്പർ എന്ന് പറയും, അത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു TV പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്ലാസ് പേപ്പർ അതിന് മുകളിലേക്ക് ഒട്ടിച്ചു. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റ് പെഞ്ച് ഉപയോഗിച്ച് ബട്ടർഫ്ലൈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നാല് സൈഡിലോട്ട് ഈ ബട്ടർഫ്ലൈസിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ആൽബം ശരിയായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു മൂവിങ് ഫോട്ടോ TV എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഞാൻ ഇപ്പം ഇതുവരെ എൻ്റെ ചാനലിൽ ചെയ്ത ഓരോ വർക്കുകളുടെ പിക്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചാനൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്രയുള്ള ഓരോ ഇതും ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെതാണ്. എല്ലാവരും ചാനലൊക്കെ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മുടെ TV റെഡി ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ബോക്സാണ് എനിക്കിപ്പോൾ ഇങ്ങനെ അടയ്ക്കാം, അല്ലെങ്കിൽ സോപ്പ് ബോക്സൊക്കെ ആണെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്ന കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരിക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.